നമസ്കാരം. ശിവരാത്രിയോടനുബന്ധിച്ച് 12 ശിവാലയങ്ങളുമായി ബന്ധിപ്പിച്ച് നടത്തുന്ന ആചാരമാണ് ശിവാലയ ഓട്ടം. ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ചുകൊണ്ട് രണ്ട് രാത്രിയും ഒരു പകലും കൊണ്ട് ശിവഭക്തന്മാർ 12 ശിവക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്ന ചടങ്ങാണിത്. ശിവക്ഷേത്രങ്ങളിൽ വൈഷ്ണവനാമം ഉച്ചരിച്ച് നടത്തുന്ന കർമ്മം വൈഷ്ണവ ശൈവ സമന്വയം കൂടിയാണിത്. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ശിവഭക്തർ നടത്തുന്ന ശിവാലയ ഓട്ടത്തിന് കന്യാകുമാരിയിൽ നിന്നാണ് തുടക്കമാകുന്നത്. കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന ശിവാലയ ഓട്ടം മുഞ്ചിറ തിരുമല ശിവക്ഷേത്രത്തിൽ നിന്നായിരിക്കും ആരംഭിക്കുക. കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി നാളിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. പാലാഴി മഥനകഥയിൽ കാളകൂടം വിഴുങ്ങിയ ശിവന്റെ രക്ഷയ്ക്കായി ദേവകൾ പ്രാർത്ഥിച്ച ദിവസം ഭക്തരും ശിവഭജനം നടത്തുന്നുവെന്നാണ് വിശ്വാസം. എന്നാൽ പുരാണങ്ങളിൽ ശിവരാത്രി സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ കഥകളുണ്ട്. വ്രതം നോറ്റ ഭക്തർ ശിവക്ഷേത്രങ്ങളിൽ ഒരു രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ശിവഭജനം നടത്തുന്നതാണ് ശിവരാത്രിയുടെ ആചാരരീതി. തിങ്കളാഴ്ച അഹോരാത്രം തുറന്നിരിക്കുന്ന ശിവക്ഷേത്രങ്ങളിൽ യാമപൂജയും ധാരയും ഉണ്ടായിരിക്കും. മുഞ്ചിറ തിരുമല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശിവാലയ ഓട്ടം തുടർന്ന് തിക്കുറിശി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടക്കോട്, തിരുവിതാംകോട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെത്തി അവസാനിക്കുന്നതാണ് ദർശനക്രമം. മഹാഭാരത കഥയിൽ ഭീമനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ശിവാലയ ഓട്ടത്തിന് പിന്നിലുള്ളത്. 120 കിലോമീറ്ററോളം ദൂരമുള്ള ക്ഷേത്രങ്ങളിൽ കാൽനടയായി ദർശനത്തിനെത്തുന്നതാണ് ആചാരരീതി. ശിവാലയ ഓട്ടക്കാർ ഗോവിന്ദ ഗോപാല എന്ന നാമവും ഉരുവിടാറുണ്ട്. എന്നാൽ കാൽനട യാത്രക്കാർക്ക് പുറമെ നിരവധി പേർ സ്വകാര്യ വാഹനങ്ങളിലും ദർശനത്തിനായി എത്താറുണ്ട്. ശിവഭക്തനായ വ്യാഘ്രപാദമുനി മുൻജന്മത്തിൽ ഗൗതമ മുനിയായിരുന്നു. അദ്ദേഹം ശിവനെ ദീർഘകാലം തപസ് ചെയ്ത് രണ്ട് വരങ്ങൾ സമ്പാദിച്ചു. ഒന്ന്, കൈനഖങ്ങളിൽ കണ്ണുവേണമെന്നും രണ്ടാമതായി ശിവപൂജയ്ക്ക് പോറലേൽക്കാത്ത പൂക്കൾ വീർക്കാൻ രണ്ട് കാലിൽ പുലിയെപ്പോലെ നഖങ്ങളുള്ള പാദങ്ങൾ വേണം, ഏത് മരത്തിലും കയറി പൂജയ്ക്ക് വേണ്ടുന്ന പൂക്കൾ ശേഖരിക്കാൻ എന്നിവയാണ് അദ്ദേഹം വരമായി ചോദിച്ചത്. അങ്ങനെയാണ് വ്യാഘ്രപാദ മുനി എന്ന പേര് അദ്ദേഹത്തിന് സിദ്ധിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർ അശ്വമേധ യാഗം നടത്തി. ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഭീമസേനൻ വ്യാഘ്രപാദമുനിയെ യജ്ഞത്തിന് ക്ഷണിക്കാനായി പോയി. ശ്രീകൃഷ്ണൻ ഭീമസേനനെ 12 രുദ്രാക്ഷങ്ങൾ ഏൽപ്പിച്ചിരുന്നു. ഭീമൻ താമ്രവർണി നദീതീരത്ത് തപസ് ചെയ്യുകയായിരുന്ന വ്യാഘ്രപാദമുനിയുടെ അടുക്കലെത്തി തപസ്സിൽ നിന്നുണർത്തുവാനായി ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ചു. ശൈവഭക്തനായ മുനി വിഷ്ണുനാമം കേട്ട് കോപിച്ചു. ഭീമന്റെ പുറകെ ഓടിച്ചെന്നു. ഭീമൻ ഓടുന്നതിനിടയിൽ കൈവശമുള്ള രുദ്രാക്ഷത്തിലൊന്ന് ഒരു സ്ഥലത്ത് വെച്ചു. രുദ്രാക്ഷം ഒരു ശിവലിംഗമായി മാറി. പിന്നീട് ഈ ശിവലിംഗങ്ങൾ പ്രതിഷ്ഠ നടത്തി ക്ഷേത്രമായി മാറിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.